എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഗെയിം കളിച്ചെനിക്ക് അന്ന് ഒരു ഫോർ ലാക്ക് ഫൈവ് ലാഖിന്റെ അടുത്ത് സീസൺ ആ യും ഫോർ ലാക്ക് വർക്ക് ഓഫ് സാൻഡോക്ക് കിട്ടാനായിട്ട് അസ്ലമ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര ഗെയിം കളിച്ചിട്ടുണ്ടാകും ഇപ്പൊ നമുക്ക് ബിൽബോർഡ് ബിൽ ബോർഡ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഒരാൾ ഇതിൽ എങ്ങനെ കളിച്ചു തുടങ്ങാ ഒരു മന്ത്ലി ഒരു ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ ഈസിലി ഏർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ് ഗെയിമിങ് പറഞ്ഞത് സോ ഇതെങ്ങനെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും

Thank you so much for joining in Aslam. Thank you. <laughs> okay. Come on, let's go. Ara Aslam, inna hari ini choose nyala Aslam yang ini itu sih ya. Ipa currently marah nengi, baru malu crypto gamer dan orang ya. Okay.

നാട്ടിൽ നമുക്ക് ഡ്രോൺ വന്നപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്താറുണ്ട് അതെ കാണാൻ അതെ സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ കൂടുതലും വെബ് ത്രീ ഗെയിമിംഗ് ഈ വെബ് ത്രീയിലുള്ള ഗെയിം കളിച്ചാൽ കിട്ടാപുന്ന ബെനിഫിറ്റ്സുകൾ ഓപ്പർച്യൂണിറ്റീസ് മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് സോ അസ്ലമിൻ്റെ ഒരു ചാനലുണ്ട് മല്ലു ക്രിപ്റ്റോ ഗെയിമർ അപ്പോൾ അതിൽ കൂടുതലും അസ്ലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ ഗെയിമിങ് ആണ് അപ്പോൾ ഈ വെബ് ത്രീ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ പലരും വളരെ എന്താ പറയുക ഒരു ഒരു സ്കപ്റ്റിക്കലായിട്ട് നോക്കും വെബ് ത്രീ ഗെയിമിങ്ങോ അതെന്താ പരിപാടി അതായത് ക്രിപ്റ്റോ ഇൻവോൾഡ് ആയിട്ടുള്ള ഗെയിമിങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം സോ എന്താണ് ഈ വെബ് ത്രീ ഗെയിമിങ് ഡെഫിനേഷനൊക്കെ എഴുതി വെച്ച് കൊള്ളുന്നുണ്ട് അല്ല വെബ് ത്രീ ഗെയിമിങ് മെയിൻലി ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ സാധ ഇപ്പം വെബ് ടു ഗെയിമിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ജി മൊബൈല അതൊക്കെ വെച്ച് അതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ഒരു അതോറിറ്റി ഉണ്ട് അത് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അവര് ഉദ്ദേശിച്ച് തന്നെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഗെയിം നിർത്താം എപ്പോഴെങ്കിലും സർവ്വ മെയിൻ്റൻസ് അങ്ങനെ എല്ലാം അവരുടെ ഒരു കയ്യിലാണ് അപ്പോൾ ഒരു വെബ് തിരി ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അവിടെ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യണ ഒരു ഡീസെൻട്രലൈസ്ഡ് അവിടെ നമ്മളും കൂടി അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെയും കൂടി ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ വേണം അങ്ങനെയാണ് അപ്പം നമ്മളും അതീത്തൊരു യൂസേഴ്സും ഒരു ഓണേഴ്സും കൂടി പറയാം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ എല്ലാം ഒരു വോട്ടിംഗ് സിസ്റ്റം ആ ഒരു ബേസിലാണ് എല്ലാം റോഡ് മാപ്പ് എല്ലാം ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്നൊരു സ്റ്റോപ്പ് ചെയ്യാനോ അങ്ങനത്തെ ആ രീതിയിലുള്ള Mm -hmm. mm. mm. <serpentine> uh, ah. ും നടക്കില്ല വെബ് ത്രീ ഗെയിമില്ല അതാണ് മെയിൻലി ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാമതാണെങ്കിൽ പറയണെങ്കിൽ ഓണർഷിപ്പും ഡിജിറ്റൽ അസെറ്റ്സും അവിടെ അപ്പോൾ ഓണർഷിപ്പും ഡിജിറ്റൽ അസെറ്റ് പറയുമ്പോ നമുക്കിപ്പോ പബ്ജിയിലാണെങ്കിൽ ഒരു സ്കിന്നും ഗണ്ണൊക്കെ നമ്മൾ വാങ്ങിയാണെങ്കിൽ ആ ഇൻ ഗെയിം മാത്രമേ നമുക്ക് അതിൽ യൂസ് ഉള്ളു അപ്പൊ അതിന്റെ പുറത്തേക്ക് അതിനൊരു വാല്യൂ ഒന്നുമില്ല നമുക്ക് പിന്നെ എന്തായാലും നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ മിക്കവരും നിർത്തും അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ വെറുതെ വേസ്റ്റ് ഓഫ് മണിയാണ് ആക്ച്വലി അപ്പോൾ ഈ വെബ് ത്രീ ഗെയിമിങ്ങിലേക്ക് ഇപ്പോൾ വരുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സാൻഡ് ബോക്സ് എടുക്കണം നമ്മൾ സാൻഡ് ബോക്സ് ഗെയിമിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഇപ്പോൾ ടോപ്പ് അവതാർ ക്യാരക്ടറൊക്കെ തുടക്കം തൊട്ടുള്ളത് നമ്മുടെ സ്നൂപ്പ് ഡോഗ് ഒക്കെയാണ് അപ്പം അവരുടെ ഒരു ക്യാരക്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു എൻ എഫ് ടി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വന്നത് നമ്മുടെ ആയിരിക്കും ഫുൾ കൺട്രോൾ വന്നത് അപ്പം മറ്റേതിലാണെങ്കിൽ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല ആ പർച്ചേസ് ചെയ്യണമെങ്കിൽ വലിയ ബെനിഫിറ്റോ കാര്യങ്ങളോ വന്നില്ല അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് ഉണ്ട് അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു ഇപ്പൊ ബോക്സിൽ ഒരു ഗണ് സ്കിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിച്ചു അപ്പൊ അവിടെ ഒരു ഏകദേശം ഒരു തൗസൻഡ്

ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ ആക്കി ചെയ്യാം ഡിഫറൻസ് എന്ന് പിന്നെ അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ആയിരിക്കും ഇപ്പൊ സാൻഡ് ബോക്സിൽ തന്നെ പറയണെങ്കിൽ സാന്റ് ടോക്കൺ ആണ് അതിൽ മെയിൻലി വന്നത് അതായത് എക്തീരിയം ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ടോക്കൺ ആണ് സാന്റ് അപ്പോ അങ്ങനെ ക്രിപ്റ്റോ കറൻസി ആയിരിക്കും അവിടെ പേയ്മെന്റും കാര്യങ്ങളും മെയിൻലി വന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം പറയണമെങ്കിൽ തന്നെ ഈ സാ മറ്റേ നമ്മുടെ പബ്ജീ തന്നെ എക്സാമ്പിൾ എടുക്കുക എന്ന് വിചാരിച്ചു അവിടെ ഒരു പ്ലേ റ്റു ഓൺ എന്നുള്ള പ്ലാറ്റ്ഫോം അല്ല മെയിൻലി വന്നത് അവിടെ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് മെയിൻലി ആ രീതിയിലേക്കാണ് പോണത് അപ്പൊ സാൻഡ് ബോക്സിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു പ്ലേ റ്റു ഓൺ ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പൊ അതാണ് മെയിൻലി നാലാമത്തെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എൻ എഫ് ടി നമുക്ക് ഈ ഗെയിമിൽ മാത്രമല്ലായിരിക്കും ഈ ലിങ്ക്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സെയിം നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിപ്പോൾ എന്തെങ്കിലും ഗെയിം കാര്യങ്ങളൊക്കെ ഇൻട്രഡ്യൂസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ എൻ എഫ് ടി വേറെ ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമ്മുടെ സാൻഡ് ബോക്സിൻ്റെയൊക്കെ തുടക്കം തന്നെ ഒരു വണ്ടർ വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡ് ഓഫ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എൻ എഫ് ടി ഭയങ്കര ഫേമസ് ആയിരുന്നു ഓക്കെ അപ്പൊ ആ എൻ എഫ് ടി പർച്ചേസ് ചെയ്തവർക്ക് അവിടെ മാത്രം നിന്നില്ല അതായത് ഇപ്പോൾ ആ എൻ എഫ് ടി പർച്ചേസ് ചെയ്തവർക്ക് പിന്നെ സാൻഡ് ബോക്സ് ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്തപ്പം അതിലൊരു ക്യാരക്ടർ അവർക്ക് കിട്ടി തുടങ്ങി അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു ഇന്റർ കണക്റ്റഡ് ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു യൂസ് ഉണ്ട് പിന്നെ ഇതാണെങ്കിൽ അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി ഇതിലാർക്കും പെട്ടെന്ന് ഇങ്ങനെ ഹാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നടക്കണോണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഹാക്കർ അത് യൂസ് ചെയ്തിട്ടൊരു അതിലൊരു മാൽ പ്രാക്ടീസ് എന്തെങ്കിലും കൊണ്ടുവന്ന് അത് ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻസ് സ്റ്റാർട്ടിങ് പണ്ടത്തെ വെരിഫൈ ചെയ്തിട്ടാണ് അത് ആ സിസ്റ്റം അങ്ങനെ പോണത് അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി പറയണെങ്കിൽ വെബ് ത്രീനെ പറ്റി സാൻഡ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് വരും സാന്ബോക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മെയിൻലി വേണ്ട ആക്ച്വലി ഒരു എൻ എഫ് ടി വേണം എന്നില്ല ഇത് കളിച്ച് തുടങ്ങാൻ വേണ്ടി അപ്പോ ഇപ്പോ നമുക്കൊരു ക്യാരക്ടർ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു അവതാർ ക്യാരക്ടർ പർച്ചേസ് ചെയ്യാം അത് ഇപ്പം എന്തേലാണെങ്കിൽ സ്നൂപ്പ് ഡോഗ് എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട് അത് ഞാനൊരു ആ സമയത്ത് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഒക്കെ കൊടുത്ത് വാങ്ങിയതാണ് അതും എനിക്ക് ആൽഫാ പാസ് കിട്ടി അത് ആ സ്റ്റോഡ് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ ആൽഫാപാസ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ക്യാരക്ടർ വാങ്ങുന്നത് അപ്പൊ ഈ ക്യാരക്ടർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാൻഡ് ബോക്സിൽ സ്നൂപ്പ് ഡോഗ് ഒരു ഇവന്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഇവന്റിൽ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇത്ര സാൻഡ് വെച്ച് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഗെയിം പ്ലേ ഒരു നൂറ് സാൻഡ് റിട്ടേൺ കിട്ടും ഇപ്പം അങ്ങനെ ഓരോ ഇവന്റിലും ഓരോ സാൻഡ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതും പിന്നെ ഒരു ടെൻ തൗസൻഡ് അവതാസ് അവൈലബിൾ ഉള്ളു വേറെ വേറൊരാൾക്ക് ഇനി സ്നൂപ്പ് വേണമെങ്കിൽ തന്നെ ഒന്നല്ലെങ്കിൽ ഓപ്പൺ ചെയ്യും മാർക്കറ്റീന്ന് വാങ്ങണേ എൻ എഫ് ടി അപ്പം നിങ്ങൾ ചെയ്ത മാർക്കറ്റിൽ നിന്നായിരിക്കും അതെന്നെ ലിസ്റ്റ് ചെയ്ത മാർക്കറ്റിൽ നിന്നായിരിക്കും വാങ്ങാൻ പറ്റുന്നത് ഒരാൾ ഇതിൽ എങ്ങനെ കളിച്ചു തുടങ്ങാം ഇപ്പോൾ സാൻഡ് ബോക്സിൽ എന്തൊക്കെ ടൈപ്പ് ഗെയിമുകളുണ്ട് ഒരാൾക്ക് എങ്ങനെ ഇത് കാണുന്ന ഒരാൾക്ക് ഇത് എങ്ങനെ കളിച്ചു തുടങ്ങാം ഇയാൾക്ക് ഇത് എങ്ങനെ അത് റിട്ടേൺ ആക്കി മാറ്റാം ഇപ്പോൾ ഒരു മന്ത്ലി ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡൊക്കെ ഈസിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ് തിരി ഗെയിമിംഗ് എന്ന് പറഞ്ഞത് സോ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും ഇത് ഇപ്പൊ കളിച്ച് തുടങ്ങണമെങ്കിൽ മെയിൻലി ഒരു ക്രിപ്റ്റോ വാലറ്റ് വേണം അതായത് ഇപ്പൊ മെറ്റമസ്ക് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് മെയിൻലി വേണം ഇത് വെച്ചിട്ട് നമുക്ക് ഇൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻലി അതിൽ ഇവൻസും കാര്യങ്ങളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ടു ഓൾ എന്നുള്ളതിൽ എല്ലാവർക്കും ഓൺ ചെയ്യാൻ പറ്റും പിന്നെ ചിലത് ലോക്ക് ഫോർ അവതാസ് ചിലത് ഇങ്ങനെ ഇ എൻ എഫ് ടി പർച്ചേസ് ഏതാ മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ എല്ലാത്തിനും പക്ഷെ അതനുസരിച്ച് റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്നൂപ്പ് ഡോഗിന്റെ ഇവന്റ് തന്നെ എടുക്കുകയെന്ന് വിചാരിച്ചോ അപ്പോൾ ടെൻ തൗസൻഡ് സ്നൂപ്പ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതിന്റെ റിവാർഡ് വന്നത് വൺ മില്യൺ സാന്റായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ഡിവൈഡ് ബൈ വൺ മില്യൺ വൺ മില്യൺ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടും അതിലും ടെൻ തൗസൻഡ് പേര് കളിക്കണം എന്നില്ല പിന്നെ സെയിം വാലറ്റിൽ തന്നെ ഡബിൾ സ്നൂപ്പ് ത്രിബിൾ സ്നൂപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വാലറ്റിൽ ഒരു തവണ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മളിതിൻ്റെ ും അവതാര് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരാൾക്ക് ഗെയിമിൽ കേറാം അപ്പൊ നമുക്ക് ഒരു നോർമൽ സാധാ ഒരു അവതാർ ക്യാരക്ടർ ഉണ്ടാകും ഇത് വെച്ച് നമുക്ക് ചെറിയ ഇവന്റ്സ് എന്നൊക്കെ പറയണ ഇത് ഈ ഗെയിം സിമിലർ ആയിട്ട് പറയണെ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് റോബ്ലോക്സ് അതൊക്കെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ബ്ലോക്ക് ടൈപ്പുള്ള ഗെയിമുകളാണ് അതായത് ചെറിയ എളുപ്പമുള്ള ഇവന്റ്സ് ഒക്കെ ലൈക്ക് ഇവിടെ നിന്ന് ഇതേ അവിടെ പോയി വിസിറ്റ് ചെയ്യുക അങ്ങനെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഉറക്കുക അങ്ങനെ അപ്പൊ ഒരു അഞ്ച് ക്വസ്റ്റ് ഉണ്ടാവും അഞ്ച് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ ഇപ്പൊ ഈ ഓപ്പൺ ടു ഓൾ ഇവന്റ് ചിലപ്പോ ഒരു ടെൻ തൗസൻഡ് സാൻഡ് ആണെങ്കിൽ അത് എത്ര പേര് കളിക്കണം അവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും ടോട്ടലി എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മള് കളിച്ച് അതിൽ കിട്ടുന്ന റിട്ടേൺ അതിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നാണ് ഉള്ളത് മെയിൻലി ബിക്കോസ് ഞാൻ കളിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ വൺസ് ഏകദേശം ഫൈവ് ഡോളേഴ്സിന്റെ അടുത്തൊക്കെ ഉണ്ടാവും സീറോ പോയിന്റ് സീറോ ആണ് എനിക്ക് സോ ഈ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ റിവാർഡ് കിട്ടുന്ന ഗെയിമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ സാൻഡ് ബോക്സിൽ ഇപ്പോൾ സ്നൂപ്പ് ഡോഗിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഈ ഈ ഈ സാൻഡ് ബോക്സിൽ ഇപ്പോൾ ഒരുപാട് ലാൻഡും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്യാനും അതിൻ്റെ ഉള്ളിലെ ഗെയിമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിനുള്ളിൽ ഇവന്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതൊക്കെയാണോ ഗെയിമുകളിൽ വേറൊരു സെഗ്മെന്റ് ആയിട്ട് വരുന്നത് ഈ സാൻഡ് ബോക്സിൽ മാത്രം പറയണില്ലെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു സീസൺ വരും ഓരോ സീസൺ അത് ഓപ്പൺ ടു ഓൾ ആണ് ആ സീസൺ അതായത് ഇപ്പം സീസൺ ആണെങ്കിൽ എനിക്ക് സീസൺ വണ്ണിൽ പാസ് നേടിയിട്ടുണ്ട് എനിക്ക് അതായത് സീസൺ വണ്ണിൽ ഓൾമോസ്റ്റ് മില്യൺ യൂസേഴ്സിൽ നിന്ന് അത് ഫൈവ് തൗസൻഡ് എൻ എഫ് ടിസ് ആണ് ആൽഫപാസ് അവർ സാൻഡ് ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കി ഫൈവ് തൗസൻഡ് ഓരോ ഇപ്പോൾ സ്നൂപ് ഡോഗ് സ്റ്റീവ് ഹോക്കി അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സുകൾ അവർക്കും കൂടി കൊടുക്കും ബാക്കി ഫൈവ് തൗസൻഡ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവർ ഈ ഇതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കും അപ്പം ഈ ഫൈവ് തൗസൻഡ് എൻ എഫ് ടിയിൽ നമുക്കൊരു ഇതാവണമെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റുകളെല്ലാം കളിക്കാം അപ്പോൾ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ആൽഫ ടിക്കറ്റ്സ് എന്നുള്ളൊരു സാധനമുണ്ട് അപ്പൊ ഈ ആൽഫ ടിക്കറ്റ്സ് കിട്ടും അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ് കംപ്ലീറ്റ് അനുസരിച്ച് മാക്സിമം ടിക്കറ്റ്സ് നമുക്ക് കിട്ടുകയാണ് ഇതിൽ നിന്ന് ഫൈനലി എന്ന് പറയുമ്പോൾ ഇപ്പം ഈ കുറെ ടിക്കറ്റ് കിട്ടുന്നവർക്ക് ഒരു ലക്കി ഡ്രോ പോലെയാണ് നമ്മുടെ ടിക്കറ്റ് കൂടുതൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്രോയിന് ബ്രോ ഗെയിം കളിച്ച് ഒരു അഞ്ച് റാഫൽ ടിക്കറ്റ് കിട്ടി ഞാനൊരു കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പത്തോ പതിനഞ്ചോ കിട്ടി അപ്പോൾ അവിടെ നമുക്ക് നർക്കെടുക്കുമ്പോൾ എനിക്ക് ചാൻസ് കൂടുതലല്ലേ ആ ഒരു കോൺസെപ്റ്റല്ലോ അപ്പം ഞാൻ സീസൺ വണ്ണിൽ എല്ലാ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് റാഫലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അപ്പോൾ സീസൺ വണ്ണിൽത്താ അൽഫാ പാസ് എനിക്ക് കിട്ടി അത് ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട ഫ്രീ അവതാർ വെച്ച് ഞാൻ തുടങ്ങിയതാ പിന്നെ അതില് അപ്പൊ അന്ന് എനിക്ക് കിട്ടിയത് ടു തൗസൻഡ് സാന്റ് ആണ് പ്രൈസ് വന്നത് അതല്ലാണ്ട് അതിന്റെ ഒപ്പം ത്രീ എൻ എഫ് ടിസും കാര്യങ്ങളൊക്കെയാണ് സെപ്പറേറ്റ് ത്രീ എൻ എഫ് ടിസ് വന്നിട്ട് അപ്പൊ ആൽഫ ഡ്രാഗൺ ആൽഫ സോഡ് ആൽഫ ഷീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് എൻ എഫ് ടി അപ്പൊ ആ ടൈമിൽ ഞാൻ എനിക്ക് റാഫിൾ കിട്ടിയപ്പോ തന്നെ ഫസ്റ്റ് റാഫിൾ കിട്ടിയവർക്ക് മാത്രമാണ് ഈ റിവാർഡ് നമുക്ക് കിട്ടുകയുള്ളു ഒന്നല്ലെങ്കിൽ റാഫിൾ ഞാൻ പറഞ്ഞ ഗീവ് അവേ പോലെ നേടാം ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആരെങ്കിലും ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ സീൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയും വാങ്ങാം ആ ടൈമിൽ എനിക്ക് ഇതിന്റെ ഓഫർ വന്നതോ ഏകദേശം നയൻ ലാക്ക് എയ്റ്റ് ലാക്ക് ആ റേഞ്ചിലാണ് എനിക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്തത് പാസിന് വേണ്ടി അപ്പൊ ആ സമയത്ത് ഞാൻ കാലിക്കാൻ പുതിയ ഗെയിമാണ് ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുന്ന ആ ടൈമില് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെർത്തല്ലായിരിക്കും ഇതിൽ കിട്ടണ എൻ എഫ് ടി കമ്പാരിറ്റീവ്ലി ചെലപ്പോ ഹയർ ആയിരിക്കും ഇതിന്റെ വാല്യൂ ബിക്കോസ് കളിച്ച് നേടണല്ലേ ഈ നയൻ ലാഖിന്റെ വെറുത്തുള്ള ഇത് കേട്ടോ അത് ഓരോ ദിവസവും അൺലോക്ക് ആകുന്നത് ഇവന്റ്സ് ഒരു ഇവന്റ്സ് ജസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റ് ആ റേഞ്ച് ഒക്കെ മതിയാവും പക്ഷെ ഒരു പുതിയ യൂസർ ആവുമ്പോൾ ചിലപ്പോൾ ഓരോ കോഡും അത് ഇതൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ചിലപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മണിക്കൂർ എടുക്കും നമ്മൾ അതന്നെ കണ്ടുപിടിച്ച് വരുമോ ചില ആ രീതിയില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ഇത് കണ്ടുപിടിച്ച് നേരെ വീഡിയോ ഇടും അപ്പൊ ആ സമയത്ത് ഒരു എട്ടൊരു തവണ കൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും അതാവുന്ന സംഭവം അപ്പോ ഈ സമയത്ത് ഞാനാണെങ്കിൽ ആൽഫ പാസ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല അപ്പൊ എനിക്ക് ഇതിന്റെ വർത്തായിട്ടുള്ള സെൻഡും ഇതൊക്കെ കിട്ടി ഓൾമോസ്റ്റ് സീസൺ വണ്ണിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് യൂസ് ഞാൻ ഈ മറ്റേ സ്നൂപ്പ് ഡോഗും അത് ഇതൊക്കെ പർച്ചേസ് ചെയ്തത് മേഖല സെക്കൻഡ് ആൽഫാപാസും കിട്ടിയാണ് സെക്കൻഡ് പാസ് കുറച്ചുകൂടി വേറെ ടൈപ്പ് ആണ് ഗെയിമിങ് വന്നത് ഈ ഗെയിം കളിച്ച് മാത്രമല്ലാണ്ട് ഗെയിം ഫുള്ളി തീർക്കണവർക്കും ഒരു റിവാർഡ് ഉണ്ടെന്ന് അവർ പറയണ്ടായി അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോയായിരുന്നു അപ്പോൾ സീസൺ നമുക്കറിയില്ല ഫസ്റ്റ് കിട്ടിയതിന്റെ ഒരു ഇൻസ്പിറേഷൻ വഴിയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക ബാക്കിയുള്ളവർക്ക് ഇതിൽ എത്തിക്കുക ഇത് എല്ലാവർക്കും റിവാർഡ് ഇട്ടെ എന്നുള്ള സ്കീമില് അപ്പൊ ഇപ്പൊ സെക്കൻഡ് സീസൺ ആയാലും കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു നയന്റി ഫൈവ് സ്റ്റാൻഡർ കൊടുത്ത് അന്ന് ഏകദേശം ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ വാല്യുണ്ടായി അതിന് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് കിട്ടിയവരൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഹാപ്പി തന്നു അങ്ങനെ സീസൺ ടൂല് സീസൺ വണ്ണിനേക്കാളും കൂടുതലും കളിക്കണ്ടായി എന്നിട്ടും സീസൺ ടൂല് നമുക്ക് അതിന് ഞാൻ കറക്റ്റ് ഓർക്കുള്ള എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഗെയിം കളിച്ച് എനിക്ക് അന്ന് ഒരു ഫോർ ലാക്ക് ഫൈവ് ലാഖിന്റെ അടുത്ത് കിട്ടിയായിരുന്നു സീസൺ ആ ഈ ഓഫ് സാൻഡോക്ക് കിട്ടാനായിട്ട് എത്ര എത്ര മണിക്കൂർ സ്പെൻഡ് അല്ലെങ്കിൽ ഗെയിം അത് മെയിൻലി ഞാൻ ഇത് എനിക്ക് ഇപ്പൊ ഗെയിം എളുപ്പമുള്ള അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ കളിച്ചാകാട് പി സി അപ്പുറത്തുണ്ട് അപ്പോൾ അവിടെയും പോയി ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഇവിടെയും കംപ്ലീറ്റ് ചെയ്യും അവിടെയും കംപ്ലീറ്റ് ചെയ്യും രണ്ടേ റിവാർഡ് ഇട്ടില്ല നമുക്ക് ചാൻസ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സ്കീമിൽ രണ്ട് സ്ഥലത്തും ഇതേ ഇത് ഇതും മറ്റേ ഇവന്റ് ആണ് ഓരോ ദിവസം ഇത്ര ഇവന്റ് അൺലോക്ക് ആവും അങ്ങനത്തെ ഇതിലാണെന്ന് അല്ലെങ്കിൽ ഒരു 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 ഇൻകം സ്ട്രാറ്റജി എന്താണ് എങ്ങനെയാണ് പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും അതേ ഫേസിൽ അതായത് അതായത് ഇല്ല റിട്ടേൺ ശരിക്കും ശരിക്കും ക്രിപ്റ്റോ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് അതെ അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് ബട്ട് വാല്യുവേഷൻ സീസൺ എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീട്ടിൽ ഈ മറ്റേ മരണത്തിന്റെ അത് ആയപ്പോ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പൊ സീസൺ ത്രീ കളിക്കാൻ പറ്റില്ല പക്ഷെ സീസൺ ത്രീയുടെ ഒരു റിവാർഡ് സിസ്റ്റം വേറെ ആയിരുന്നു ആൽഫ ത്രീ പാസ് കിട്ടണതിന്റെ ഒപ്പം തന്നെ ലീഡർ ബോർഡും ഉണ്ട് അപ്പൊ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് അപ്പോ അതനുസരിച്ചാണ് ലീഡർ ബോർഡ് അപ്പൊ ഒരു മിഷൻ ചില ഒരു പത്ത് സെക്കൻഡ് അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യണവരുണ്ട് അപ്പോ ഇതിന്റെ ഒക്കെ ഓരോ ബഗും കാര്യങ്ങളൊക്കെ ചെറുതായി ഉണ്ടാവും അപ്പൊ അതൊക്കെ വെച്ച് കളിക്കണവരുണ്ട് അപ്പൊ ഞാനും കുറച്ച് ബഗ്ഗൊക്കെ ഇത് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഇതിൽ ലീഡർ ബോർഡിൽ കയറണവർക്ക് ഇത്ര മില്യൺ ആണ് കൊടുത്തത് ഫസ്റ്റ് ലീഡർ ബോർഡിന് ഇത്ര മില്യൻ സെക്കൻഡ് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വേറെ ലെവലും ലെവലുണ്ടായി അതല്ലാണ്ട് പാസ് വേറെ ഉണ്ടായി അപ്പൊ ഒന്നും കൂടി അവർ വലുതാക്കി പിന്നെ സീസൺ ഫോർ

ഇപ്പൊ നമ്മളത് ലാൻഡ് വാങ്ങിയെന്ന് വിചാരിച്ച ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെ ഡിജിറ്റൽ വേൾഡിൽ നടത്താൻ പറ്റിയൊരു സ്കീമാണ് ഇതിൽ വന്നത് അതായത് ഇപ്പൊ ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ ഇപ്പൊ സാൻഡ് ബോക്സിൽ പറയണെങ്കിൽ തന്നെ ഒരു ലാൻഡ് വാങ്ങിയാണെങ്കിൽ ജസ്റ്റ് തൗസൻഡ്സ് കൊടുത്താൽ മതിയെന്നോ ഇപ്പൊ ലാക്സ് അത്ര ഡിഫറൻസ് ആയി ഏ അപ്പൊ അന്ന് ലാൻഡ് വാങ്ങിയാണെങ്കിൽ ഇന്ന് അത് വിറ്റ് നല്ല കാശ് ഉണ്ടാക്കാം റിയൽ എസ്റ്റേറ്റ് ഡിജിറ്റൽ വേൾഡിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പോലെയാണ് നടക്കുന്നത് അപ്പൊ ഈ ഡി സെൻട്രൽ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ലാൻഡ് വാങ്ങാം ഇവിടെ നമുക്ക് ബിൽ ബോർഡ് നോക്കണമല്ലോ അവിടെ ഒരു ബിൽ ബോർഡ് നോക്കാം എന്നിട്ട് സാംസങ്ങിന്റെ അഡ്വർടൈസ്മെന്റ് ആരെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നടത്താൻ വേണ്ടി അങ്ങനെ നമുക്ക് അവിടെ അഡ്വർടൈസ്മെന്റ് എടുത്തിട്ട് നമുക്ക് ഏൺ ചെയ്യാം അങ്ങനെ ഈ വേൾഡിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ വേൾഡിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഈവൻ അവിടെ നമുക്ക് മ്യൂസിയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ അപ്പം മ്യൂസിയത്തിൽ ആർട്ടായിട്ട് എൻ എഫ് ടികൾ ഓരോ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഡയറക്റ്റ് പോവാ വേണമെങ്കിൽ അത് ഓപ്പൺ സീ പോവാ പർച്ചേസ് ചെയ്യാം അങ്ങനത്തെ സ്കീമൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം വേൾഡ് ഫസ്റ്റ് മെറ്റ മാരേജ് നടന്നത് നമ്മുടെ ഡിസെൻറ്റർ ലാൻഡിലാണ് അപ്പൊ ഇത് ഒരു ഫണ്ടി പറ്റും അതായത് ആ ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണല്ലോ കിട്ടോ ഇതിൽ അപ്പൊ ഏകദേശം ഞാൻ അന്ന് നോക്കിയപ്പോൾ മറ്റേ വേൾഡ് ഫസ്റ്റ് മെറ്റ മാരേജാണല്ലോ അപ്പൊ ഏകദേശം ത്രീ എ എം രാവിലെ ആ സമയമാണ് ഇവിടെ മാരേജ് ഇറക്കണം അപ്പൊ രാവിലെ അലാറൊക്കെ വെച്ച് എണീറ്റ് ഇതിൽ കയറണു കയറി ചെല്ലണ് അപ്പൊ മാരേജ് ഇറക്കുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉള്ള മാതിരി ആ സ്ഥലത്ത് എൻ എഫ് ടി കൊടുക്കും ഇതിന്റെ പകരമായിട്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ പൊതിന

അസ്ലാം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹാസ്റ്റിൽ ദിയ കണ്ടിന്യൂ പിന്നെ നമുക്ക് അവിടെ സാംസങ്ങിൻ്റെ വിൻഡോ ആണ് നടന്നെത്തുന്നത് സാംസങിൻ്റെ വേൾഡ് ഫസ്റ്റ് അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അങ്ങനെ ഒരു എൻ എഫ് ടി അവിടെനിന്ന് നമുക്ക് ഈ സാന്റ് ബോക്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും കിട്ടുന്ന എൻ എഫ് ടി എല്ലാം നമുക്ക് ഓപ്പൺ സീൽ നമുക്ക് കാണാം ഓപ്പൺ സീൽ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ സാന്റ് ബോക്സിന്റെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു പുള്ളി നെക്കിട്ട് ഇപ്പൊരു നൂറ് ഡോളറിനാണെങ്കിൽ ഇപ്പൊ ഒരു വാങ്ങി പുള്ളി ഫിഫ്റ്റീന്നൊക്കെ അടിച്ചിടും പറയാൻ പറ്റില്ല ചിലപ്പോ ഒരാളുടെ കൈ തട്ടി അക്സെപ്റ്റ് നടിച്ചു കഴിഞ്ഞാ പുള്ളിക്ക് അത് വെർത്തായി ആ ഒരു സ്കീമിലൊക്കെ സ്കാമ്പ് നടക്കുന്നുണ്ട് ഏഹ് അപ്പോ കിട്ടിക്കഴിഞ്ഞ പിന്നെ പുള്ളിയുടെ ഐഡന്റിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ എൻ എഫ് ടിയും നമ്മുടെ ഓപ്പൺ സി മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഡീസെൻട്രൽ ലാൻഡ് വേറെ ലാൻഡ് അല്ലാണ്ട് ഞാൻ ആക്സി ഇൻഫിനിറ്റി കളിച്ചിട്ടുണ്ട് ആക്സി ഇൻഫിനിറ്റിയില് ഞാൻ സാൻഡ് ബോക്സിന്ന് കുറച്ച് ഫണ്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗെയിമിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇത് കൂടി അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കൊച്ചി കേരള ക്രിപ്റ്റ് എൻ എഫ് ടി കമ്മ്യൂണിറ്റി കേരള ആ ഒരു ഇതുണ്ടായി അപ്പൊ അതിന്റെ ഇവന്റ്സിന് ഞാൻ പോയിട്ടുണ്ടായി അപ്പോൾ ആ ഇവൻസിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്താ ഒരു ഗെയിമർ ഉണ്ടായിരുന്നു ആക്സി കളിക്കുന്ന സമയത്ത് അവിടെ ആക്സി കളിച്ച് നല്ല റിട്ടേൺ നേടിയൊരു പുള്ളി ഉണ്ടായി അപ്പൊ ആ പുള്ളിനോട് ഞാൻ ടോക്കൊക്കെ അടിച്ച് അപ്പൊ ഭയങ്കര ആയി പെട്ടെന്ന് ആക്സിയിലേക്ക് ആക്സിയിലേക്കൊന്നും നോക്കിയില്ല പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫിഫ്റ്റിടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് ആക്സിന് കളിക്കാൻ വേണ്ടി ഓൺലൈനാ അപ്പൊ വേറെ ഒരാൾ മൂന്നാക്സിമ്പ നമ്മള് ഫൈറ്റിങ് അങ്ങനത്തെതാ അതിന്റെ ഏഹ് നമുക്ക് നെഗറ്റീവ് ടോക്കൺ ആയിട്ട് റിവാർഡ് കിട്ടുന്നത് എസ് എൽ പിന്നു പറഞ്ഞിട്ടുള്ള ടോക്കൺ ഒക്കെ കിട്ടുന്നത് അപ്പോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യമൊക്കെ കളിച്ച് പിന്നെ റിട്ടേൺ അതിനെ പറ്റി കുറച്ച് ബ്രീഫായിട്ട് പഠിച്ച് കളിക്കാൻ തുടങ്ങി ബട്ട് പെട്ടെന്നായിരുന്നു ഇതിന്റെ ഇടിഞ്ഞു പോയത് മാർക്കറ്റ് നന്നായിട്ട് ഇടിഞ്ഞു എസ് എൽ കിടെയൊക്കെ അപ്പൊ നമ്മള് കളിച്ച് ഇത്ര നേരം സ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പയ്യത് നിർത്തി അതില് നല്ലൊരു രീതിയിൽ ലോസ് അടിച്ചായിരുന്നു ഫിഫ്റ്റിക്ക് അടുത്ത് പിന്നെ അതല്ലാണ്ട് കളിച്ചേക്കണ ഗെയിം എന്ന് പറയണെങ്കിൽ തേറ്റൻ അറീന എന്നുള്ളൊരു ഗെയിം ഉണ്ട് തേറ്റൻ അറീനയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ അപ്പൊ അതും ഇൻവെസ്റ്റ് ചെയ്തതില് ഫുൾ റിട്ടേൺ കിട്ടിയില്ല എന്നാലും പിന്നെ ഗെയിംസിന്റെ

പിന്നെ കുറേ അത് എന്താ പറയുക ചിലവർക്കത് ഇൻട്രസ്റ്റ് പബ്ജി കളിക്കണ പോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്കീമൊക്കെ കാരണം വ്യൂസും റീച്ച് ഭയങ്കര രീതിയിൽ കുറവാണ് എന്നാലും എന്തായാലും ഇതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് ബിക്കോസ് ഈ ഇപ്പോൾ ഇപ്പോൾ ജി ടി എ ഇറങ്ങിയെന്ന് വിചാരിച്ചോ ഒരു ജി ടി എ ഒരു ടു ത്രീ ഇയേഴ്സ് കഴിഞ്ഞ ഒരു മെറ്റ ഗെയിമിങ്ങിലേക്ക് ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വി ആറും എ ആറൊക്കെ യൂസ് ചെയ്തിട്ട് അതെ ഒരു ഗെയിമിങ്ങിലേക്ക് ഇറങ്ങി അവിടെ യൂസ് ചെയ്യണം ക്രിപ്റ്റോ കറൻസി കിട്ടണം ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഷോപ്പ് ചെയ്യണ ഷൂ ആണെങ്കിൽ എൻ എഫ് ടി അഡിഡാസിന്റെ എൻ എഫ് ടി അങ്ങനെ ആ രീതിയിലേക്ക് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രിപ്റ്റോനെ പറ്റിയുള്ള ധാരണ കുറച്ചുകൂടി കൂടും ആ അപ്പൊ കുറച്ചുകൂടി ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ സാന്റ് ബോക്സിൽ തന്നെ കുറേ ഇൻവെസ്റ്റേഴ്സ് ഹ്യൂജ് വലിയ വലിയ ടീംസ് ആണ് ഇപ്പൊ അഡിഡാസ് ഒറിജിനൽസ് ഉണ്ട് പിന്നെ വാക്കിംഗ് ഉണ്ട് അങ്ങനെ കുറേ വലിയ വലിയ കമ്പനീസാണ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങൾ നമുക്ക് അതിൽ ലാൻഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ തന്നെ ഓൾ കംപ്ലീറ്റ് ആയി എന്തോ ൗസൻഡ് സംതിങ് ലാൻഡ്സ് ആണ് എന്താ അവൈലബിലിറ്റി ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാൻഡിന്റെ വാല്യൂ ഒക്കെ കൂടും ആ രീതിയിലേക്ക് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സാൻഡ് ബോക്സ് എന്നെ പറയണ ഫ്യൂച്ചറിലിപ്പൊരു വി ആർ റിയാലിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ സ്കോപ്പ് ഹൈ ഓബിയസ്ലി അതായത് ഒരു നിൽക്കുന്നത് ഈ ടെക്നോളജി മെറ്റാ വെബ് ത്രീ ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ ഇതിനൊക്കെ ടെക്നോളജി സോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഡോപ്ഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ കയ്യിൽ മാത്രമാണ് ഇതൊരു ഒരു ജനറൽ ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒക്കെ ഒരു ബൂമിംഗ് നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ഇപ്പോഴും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമേ ഇതിനെ പറ്റി അറിയുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളുടെ ഒക്കെ ചാനലിലെ വ്യൂസ് കുറവും അല്ലെങ്കിൽ ആൾക്കാരില്ല ഇത് നീയായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് നീ ഇപ്പോൾ ഈ ചാനൽ നിർത്തിയിട്ട് വേറെ വല്ല ഫുഡ് ബ്ലോഗ് തുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് വളരെ ഈസി ആയിട്ട് കിട്ടും കാരണം അത് ആൾക്കാർക്ക് ഇപ്പോൾ വളരെ ആവശ്യമായിട്ട് സാധനമല്ലേ സോ വെബ്റ്റി ഗെയിമിങ് ഒന്നും ആരും അത്ര പോപ്പുലാരിറ്റിയിലേക്ക് വന്നിട്ടില്ല

ഇങ്ങനെ റീസെയിൽ ചെയ്യുന്ന പരിപാടി ഉണ്ടായി മാർക്കറ്റിംഗ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് അതായത് മെയിൻലി പറയുകയാണെങ്കിൽ ഒരു ഓയിൽ എക്സിൽ ഒരു ലീഫ് ആർട്ട് ഉണ്ടായി ഒരു നമ്മുടെ ലീഫ് കാർവിങ് ചെയ്തു തന്നെ ഈ സാധനം ഞാൻ നേരെ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ട് നേച്ചർ ആൻഡ് ആർട്സ് എന്നു കൊണ്ട് തുടങ്ങിയിട്ട് അവിടെ ഇത് ഞാൻ അഡ്വെർടൈസ് ചെയ്യും അതായത് ഈ അഡ്വർടൈസ്മെന്റ് മെയിൻലി വെഡിങ് കഴിഞ്ഞവർക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി പറഞ്ഞവർക്ക് അപ്പോൾ ഇവരാണെങ്കിൽ ഗിഫ്റ്റ് കാണുമ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യും വാല്യൂ ഒന്നും നോക്കൂല്ല അപ്പം ആ രീതിയിൽ അങ്ങനെ കുറച്ച് സെയിൽസ് ഒക്കെ കിട്ടി ഫണ്ടൊക്കെ കിട്ടി അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഫണ്ട് പയ്യ മൈനിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താകെ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ചാൽ തുടങ്ങിയത് അപ്പൊ എന്റെ പ്രോവനാണെങ്കി ഇതിനെപ്പറ്റി ടെക്നിക്കൽ നോളേജ് മെയിൻ പുള്ളിക്കുള്ളത് കൊണ്ട് പുള്ളി ആ കാര്യങ്ങളൊക്കെ അവിടെ ഡീൽ ചെയ്ത് അപ്പൊ ഒരു ഗ്രാഫിക്സ് കാർഡ് വെച്ച് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെ അടുത്ത് ഞങ്ങൾ ആയി അപ്പൊ ഒരു ഹൈക്കുള്ള സമയത്ത് ക്രിപ്റ്റോടെ എത്തീരുവാണ് മൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം നമുക്കൊരു ത്രീ ടു ഫോർ ലാക്സിന്റെ അടുത്ത് മന്ത്ലി കിട്ടണ്ടായി അതിൽ നിന്ന് ഏകദേശം ഒരു ട്വന്റി ടു തേർട്ടിക്ക് ഇലക്ട്രിക്കൽ എക്സ്പെൻസ് മറ്റേ ഇലക്ട്രിക് ചാർജ് കറണ്ടിന്റെ അങ്ങനെയൊക്കെ ക്രിപ്റ്റോ മൈനിങ് ചെയ്യാൻ പറ്റിയോ ടോക്കൺസോ ഉണ്ടോ ഈ കറന്ലി ക്രിപ്റ്റോ മൈനിങ് ആ സമയത്ത് അതാണെന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിറ്റ് കോയിനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പൊ ആ സമയത്തും ഞങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിക്കണ സമയത്ത് ഇത് ഹൈപ്പ് ആവും എന്തായാലും ബിക്കോസ് ഞങ്ങള് ഒരു ഒരു ഞങ്ങളുടെ ഒരു ഇമാജിനേഷൻ ഇങ്ങനെയാണ് ഇപ്പൊ ഗോൾഡ് മൈനിങ് ഗോൾഡ് മൈനിങ് ഒരു സമയത്ത് നിന്ന് കഴിഞ്ഞാൽ ഗോൾഡ് അവൈലബിലിറ്റി ഇല്ല അപ്പൊ ഒറ്റടിക്ക് ഹൈപ്പോവും അതുപോലെ ഇത് ഇതിന്റെ തീർന്നു കഴിഞ്ഞാൽ എന്തായാലും ഡിമാൻഡ് കൂടും അപ്പം അങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ പിന്നെ ഓരോ തവണ ഈ റഷ്യ ഉക്രൈനൊക്കെ ഇടിയുണ്ടാകുമ്പോൾ നമുക്കാണ് നെഞ്ചടിക്കുന്നത് ഇവിടെ നമ്മുടെ സാധനം ഇങ്ങനെ അടിയിലൊക്കെ ഇടിയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പ്രൊഡിക്ക്ഷൻ ഇതായില്ല അതനുസരിച്ച് ഇടിവാർന്നു വന്നത് അങ്ങനെ കുറെ ലോസ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ലോസ് അടിച്ചാൽ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ ലൂണ ഭയങ്കര ഇടിവാള വന്നത് അത് ഞങ്ങൾ പണ്ട് ഒരു നയന്റിയുടെ മുന്നേന്ന് തോന്നുന്നു നയൻറ്റി ട്വന്റി നയൻറ്റി ട്വന്റിയിലാണെന്ന് തോന്നുന്നത് ഏകദേശം ആ സമയത്ത് ലൂണയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റേക്കിംഗ് ചെയ്തിട്ട് വെച്ച കോയിനാള് അത് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് സെവന്റി ഫൈവ് ലാക്കിൻറെ അടുത്ത് അത് ആയതൊന്നും അറിഞ്ഞില്ല ഹൈക്കായി പക്ഷെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും അന്ന് മീം കോയിൻ ആ കോയിൻ ഈ കോയിൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിലും ഇതിന്ന് ഫണ്ട് ഇട്ടേള മാക്സിമം നമ്മൾ വിഡ്രോ ചെയ്യണതിനുരം എല്ലാത്തിലേക്കിട്ട് വെക്കണ പരിപാടിയാണ് മെയിൻലി ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഇപ്പൊ ഞാൻ പറയണെങ്കി ഇപ്പം സേഫ് മൂൺ എന്നൊക്കെ പറഞ്ഞ കോയിന് ഞാൻ പത്തെട്ട് എട്ട് നൂറ് ആ റേഞ്ചൊക്കെ ആയതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ഡബിൾ ആ രീതിയില്ല അങ്ങനെ ലൂണ ഹൈക്ക് കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂണ ക്രാഷ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഭയങ്കര ഇടിവ് വന്നത് ആ സമയത്ത് നമ്മൾ ഓ നമ്മുടെ ഉണ്ടായാലും ഈ ലൂണ എന്ന് പറഞ്ഞ സാധനം കയറുമ്പോൾ നമ്മളിങ്ങനെ പയ്യ പയ്യ ഇറക്കി കയറി പോകാൻ അറിയൂല പെട്ടെന്ന് അപ്പൊ ലൂണ അപ്പൊ നമ്മുടെ ഉണ്ടായി ആ സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഇത്ര ലൂണ നമ്മുടെ ഇത്ര വാല്യൂ ഉണ്ടായി സാധനം പോയി അങ്ങനെയൊക്കെ ഭയങ്കര ലോസ് അടിച്ചിട്ടുണ്ട് ഈ ക്രിപ്റ്റോ മാർക്കറ്റ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇതിനെ ഡെയിലി വാച്ച് ചെയ്ത് ഇപ്പൊ നിങ്ങള് എന്റെ അടുത്തൊരു ഏഴെട്ട് വോൾട്ടുണ്ട് ഈ ഏഴെട്ട് വോൾട്ടും ഡെയിലി ചെക്ക് ചെയ്യണത് വളരെ അനിവാര്യമാണ് ചിലതിൽ ചില പറയാതെ പലതും വന്ന് എടുക്കണ്ട ചില പോയി എടുക്കണ്ട അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല സോ ട്രാക്ക് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് അപ്പം എന്തായാലും ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് വെബ് വെബത്തിരി ഗെയിമിങ് അതായത് ഓപ്പർച്യൂണിറ്റീസ് ഇത് കാണുന്നവർക്ക് ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷൻ നമുക്കൊരു ഗെയിം കളിച്ചാലോ സാൻഡ് ബോക്സിൽ ഗെയിം കളിച്ചാലോസ്കോ ഓക്കെ അപ്പം ഇതാണ് സാൻഡ് ബോക്സിന്റെ ഗെയിം ഇനിയിപ്പിതിൽ നമുക്ക് നമുക്കിനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലേ ലെറ്റ്സ് ക്രിയേറ്റ് അക്കൗണ്ട് അല്ലേസ് നമ്മൾ മെറ്റാവേഴ്സിൽ എൻ്റർ ചെയ്യണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യാം നമുക്ക് എഡിറ്റ്

പണ്ട് നമുക്ക് എത്തീരിയം ഇതിൽ തന്നെ എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ കാരണം ഈ അവതാർ ഇപ്പം ഞാൻ പറഞ്ഞില്ല ആൽഫ വണ്ണ് കിട്ടിയെന്ന് ആൽഫ വൺ കഴിഞ്ഞപ്പോൾ അന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫീ കൊടുക്കണം നമുക്ക് ബ്ലോക്ക് ചെയിൻ രജിസ്റ്റർ ആവേണ്ടേ അപ്പം അതിന് വേണ്ടി ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഒക്കെ അന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി വന്നു പക്ഷെ നമുക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് പാസ് എട്ടിയാക്കിയാണ് ഫൈവ് ലാക്ക് ടെൻ ലാഖിൻ്റെ അടുത്തുള്ള വാല്യൂ ഉള്ള സാധനം അല്ലേ നമുക്കന്ന് കുഴപ്പമില്ല ഇപ്പം നമുക്ക് ബ്ലോക്ക് ചെയിൻ മൊത്തം പോളിഗണിലേക്ക് മാറ്റി കൊണ്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീസും കാര്യങ്ങളും മാറ്റിക്കില് ഭയങ്കര കുറവ് വന്നത് എല്ലാ ഓരോ ക്ലെയിം ഒരു ചെയ്യണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് മെയിൻലി ഞാൻ ചെയ്യുന്നത് പ്ലേ ചെയ്തിട്ട് നോക്കുന്നത് പ്ലേ ആണെങ്കിൽ ഇതിൽ ഒരു ഗെയിം ലോഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സാൻഡ് ബോക്സിൻ്റെ ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ നമുക്കപ്പോൾ വേണമെങ്കിൽ ബാക്ക് പോയിട്ട് ഇൻസ്റ്റാൾ ആവണം പിന്നെ ഇവൻസ് നോക്കാം നമുക്ക് ഓക്കെ ഫിഫ്റ്റീൻ തൗസൻഡ് സാൻഡ് റിവാർഡ് പോൾ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എടുത്തു നോക്കിയാൽ അറിയുള്ളൂ അത് എന്തൊക്കെ എലിജിബിലിറ്റി വേണം അതിൽ ഒരുപാട് ഗെയിമുകളുണ്ടല്ലേ ഞാൻ ഇതുവരെ ഇത് കളിക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഇൻസ്റ്റാളേഷൻ വരും ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്ക് അപ്പോഴേക്കും ഇവൻറ്റ്സ് ചെയ്യാൻ പറ്റും ഞാൻ പറയേ ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളത് ഇത്ര ഇവൻറ്റ്സ് ആണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത് നോക്കിയാണെങ്കിൽ ഈ ഗെയിം ജാം മിക്കതും നമ്മൾ ക്രിയേറ്റേഴ്സ് ഇവൻ്റ് ആണ് അപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആയിട്ട് ഇപ്പോൾ കാണാം പ്രൈസ് പൂൾ വന്നത് സിക്സ്റ്റിക്ക് ട്വൻറ്റി ലാൻസ് ഇതൊക്കെ പ്രൈസ് പൂളാണ് വന്നത് ഇത് ഇപ്പം ഈ ഇവന്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിവിടേതായി നോക്കിക്കഴിഞ്ഞാൽ കാണാം അതെ ഇത്

ും ഫിഫ്റ്റീൻഡ് ഓൺലി ഫോർ റാക്ക് നോർക്ക് പോളിഗൺ കോസ്റ്റ് വരില്ലേ അതായത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് പോവും ഈ ഇതിൽ ഏതെങ്കിലും ഒരു എൻ എഫ്റ്റി പർച്ചേസ് ചെയ്താൽ മതി നമുക്ക് അപ്പൊ നമുക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഉള്ളവണ്ണം വാങ്ങാം തോന്നുന്നു അത്രേം വരള്ളൂ ഇവന്റ്സ് ഒക്കെ ജസ്റ്റ് നമുക്കൊരു ഫിഫ്റ്റി ഡോളേഴ്സിന്റെ അടിയിലൊക്കെ ഇവന്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ അതനുസരിച്ച് നോക്കാം ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് ടേൺ ചെയ്യണവരാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു എൻ എഫ് ടിയും കിട്ടും നമുക്ക് അതിൽ നിന്ന് റിട്ടേണും കിട്ടും ഇപ്പൊ സെയിം വാല്യൂ ആണെങ്കിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു എൻ എഫ് ടി ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ പിന്നീട് ഒരു ഇവന്റ് അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോ നമുക്ക് പിന്നീട് ഫണ്ട് കിട്ടും ചെയ്യും മനസ്സിലായി അപ്പൊ അങ്ങനെ അപ്പൊ പ്ലേ ആടിച്ചാ ഡയറക്റ്റ്ലി അത് പ്ലേ ആവും എന്നിട്ട് ഇതിൽ ഈ അടിയിൽ പോണതാണ് ഈ ഇവന്റ്സുകൾ വന്നത് ഇതില് പ്ലേ അടിച്ച് കഴിഞ്ഞാൽ